ഫ്രണ്ട്സ്, വെൽക്കം ടു ദേവാസ് കിച്ചൻ. ഞാൻ ഒരു മലബാർ സ്പെഷ്യൽ ഉന്നക്കായ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നു. ഞാൻ അതൊരു മൂന്ന് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറയാം. ഞാനിപ്പോ നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഴുത്തും പോകരുത്, അതുപോലെ തന്നെ പഴുക്കാത്തതും ആയിരിക്കരുത്, ഒരു മീഡിയം ഇതിൽ പഴുത്തത്. പിന്നെ ആവശ്യത്തിന് തേങ്ങ, അത് ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതാണ്, കാരണം നല്ല നൈസായിട്ടിരിക്കണം തേങ്ങ. പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ആവശ്യത്തിന് അരിപ്പൊടി, പിന്നെ ഒരു മുട്ട, പഞ്ചസാര, ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. അത് നന്നായിട്ട് പുഴുങ്ങരുത്, ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. അപ്പൊ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് പുഴുങ്ങിയെടുക്കാം. നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഏത്തപ്പഴം വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം. നന്നായിട്ട് പുഴുങ്ങി ഒന്ന് വെന്ത് പോകണ്ട, ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് പഴം പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് കൂട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് പാനില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പകുതി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവണം. ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ പകുതി ഉണക്കമുന്തിരികൾ ചേർത്ത് കുറച്ച് തേങ്ങ ഇട്ടു ബാക്കി നമുക്ക് അടുത്തേനും വേണം കുറച്ചെടുക്കാൻ. നന്നായിട്ട് മൂത്ത് തേങ്ങ വരേണ്ട ആവശ്യമൊന്നുമില്ല, തേങ്ങയുടെ ഒരു പച്ച മണമൊന്ന് മാറി കിട്ടാൻ മതി. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷെ എനിക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് അത് ചേർക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അതുപോലെ നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി ഇതുമായിട്ടൊന്ന് മിക്സ് ആവണം. നമുക്ക് അതേ പാനിൽ തന്നെ അടുത്ത കൂട്ടിനുള്ള ഫില്ലിങ് ശരിയാക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറണം. ഇനി
ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിൽ കൂട്ടാം. നമുക്ക് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് അളവൊന്നുമില്ല, നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. മുട്ടയുടെ കൂട്ടം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പഴം നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്, നമുക്കിങ്ങനെ വെന്ത് കിട്ടിയാൽ മതി. പുഴുങ്ങിയതിന് നമുക്കൊന്ന് ചൂടുണ്ട്, നമുക്കൊന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഉടയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇതിൽ ഒരു പഴം മാത്രം കുറച്ചൊന്ന് നന്നായിട്ട് പഴുത്തിട്ടില്ലായിരുന്നു, നന്നായി ഇടയ്ക്ക് ഇടയ്ക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഉടയ്ക്കണം. മിക്സിയിൽ അടിച്ചാൽ ചിലപ്പോൾ കൂടുതൽ വെള്ളം പോലെ ആയിക്കും, നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫോർക്ക് കൊണ്ട് ഉടച്ചാൽ മതി, പക്ഷെ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. ഞാനിതിൻ്റെ നടുക്കൊക്കെ അരി ഇങ്ങനെ കളയാറില്ല, ചിലത് കളഞ്ഞിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമുക്കിപ്പോൾ കുറച്ച് വെള്ളം ഇതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഉള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും മതി, കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. നന്നായിട്ട് ഉടഞ്ഞ് ഒട്ടും കട്ടി പാടില്ല, നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പം നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട്, നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം. ആ നിങ്ങൾ കുറച്ച് എണ്ണ ഒന്ന് കയ്യിലൊന്ന് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വേണം ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ കയ്യിൽ എണ്ണ തടവിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഒരു സൈസിൽ ഉരുള എടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് കയ്യിലൊന്ന് ഒന്ന് പരത്തിയെടുക്കണം. നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയുടെയും കൂട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കണം. പിന്നെ കായയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. ഒരിടത്തും കീറിയൊന്നും ഇരിക്കരുത്, ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുക്കണം. നമുക്കിനി അടുത്തത് ഇതുപോലെ എടുക്കാം. നമുക്ക് അടുത്തത് ഇതുപോലെ ഉണ്ടാക്കാം. കുറച്ച് വെച്ചാൽ മതി തേങ്ങ. ഇനി ഇത് അതുപോലെ സൂക്ഷിച്ച് വെട്ടാതെ ഫില്ല് ചെയ്തെടുക്കാം. കയ്യിൽ എണ്ണയ്ക്ക് പകരം നിങ്ങൾ നെയ്യ് തടവി കൊടുത്താലും മതി, ഏതായാലും കുഴപ്പമില്ല, ഒട്ടിപ്പിടിക്കാതിരിക്കണമെന്നേ ഉള്ളൂ. ആ ഒരു ഷേപ്പിലോട്ട് മാറ്റിയെടുക്കും. നമുക്കിനി രണ്ടാമത്തെ ഉണ്ടക്കായ ചെയ്യാം. അതിന് ഞാൻ മുട്ടയുടെ ഫില്ലിങ്ങാണ് വെച്ചുകൊടുക്കുന്നത്. അത് നേരത്തെ പോലെ തന്നെ കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് കയ്യിൽ എണ്ണ നന്നായിട്ട് തടയണം. എന്നിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ആ ഒരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. പതുക്കെ
ചെയ്താൽ മതി. ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പഴമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഉന്നക്കായ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബാക്കിയുള്ള കുറച്ച് പഴമുണ്ട്, കുറച്ച് തേങ്ങ. മറ്റൊരു വറുത്തെടുക്കുന്നതിന് പകരം നമ്മളിത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് പഞ്ചസാര മതി. ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് അരിപ്പൊടി, നേരത്തെ ഞാൻ ഒരിച്ചിരി അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ട ഒരു നുള്ളിട്ടാൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മറ്റേതിങ്ങനെ ഫീൽ ചെയ്യുമ്പം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി, എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഞാനിത് ബാക്കിയുള്ള മാവിനെ ഞാൻ രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇത് നമുക്കപ്പോൾ ഇതിനെയും കൂടെ ചെറിയ രണ്ട് ഉന്നക്കായായിട്ട് എടുക്കാം. ആ ഒരു ഷേപ്പിലാക്കാൻ വേണ്ടി കുഞ്ഞുന്നക്കായ ഇതും കൂടെ അങ്ങനെ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഫില്ലിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ആവശ്യമുള്ളവർക്ക് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു ഷേപ്പിലാക്കി ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ നമ്മുടെ മൂന്ന് ടൈപ്പ് ഉന്നക്കായ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ അഞ്ച് ഉന്നക്കായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നാല് ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്, അതിനിപ്പോൾ അഞ്ച് ഉന്നക്കായ കിട്ടി. അഞ്ചെണ്ണം എന്ന് പറയാൻ പറ്റില്ല, ഇത് ചെറുതായതുകൊണ്ട് ഒരെണ്ണം കൂട്ടിയാൽ മതി. അങ്ങനെ നാല് ഉന്നക്കായ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ചൂടായിട്ടുണ്ട് എണ്ണ. നമുക്കിതിലേക്ക് ആദ്യം തയ്യാറാക്കിയ കൈപ്പുള്ളും സൂക്ഷിച്ചോണം തയ്യാറാക്കി ഉന്നക്കായ ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ആ ചെറിയ ഉന്നക്കായ കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. റൗണ്ടായിട്ട് വയ്ക്കുന്നത് കൊണ്ട് എല്ലാ സൈഡും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടണം. നമുക്കൊന്ന് നോക്കാം, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ടുണ്ട്. ഈ സൈഡും ഇതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകട്ടെ. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് സൂക്ഷിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇടാമായിരുന്നു എനിക്ക്. ഇവിടെ വെജിറ്റേറിയൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് തയ്യാറാക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ നമ്മുടെ മൂന്ന് ടൈപ്പിലുള്ള ഉന്നക്കായ റെഡിയാണ്. മലബാറുകാരുടെ സ്വന്തം ഉന്നക്കായാണ്. രണ്ട് വെജിറ്റേറിയൻ ഉന്നക്കയും ഒരു നോൺ വെജ് ഉന്നക്കായാണ്. നമുക്കിത് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി പറഞ്ഞു തരാം. ഈ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഉന്നക്കായ എന്ന് വെച്ചാൽ അതിനാദ്യം നമ്മുടെ നെയ്യിൽ മൂന്നിന് നമ്മൾ പഴം പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് ഉടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ആ ഫില്ലിങ്ങാണ് നമ്മൾ ആദ്യത്തെ ഉന്നക്കായയിൽ നിറയ്ക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഉന്നക്കായ എന്ന് പറയുന്നത് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ഒഴിച്ച് ചിക്കി എടുത്തതാണ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഉന്നക്കായ നിങ്ങൾക്ക് ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ടൊന്നും നിറയ്ക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഈ പഴത്തിൻ്റെ ഉടച്ചു വെച്ചേക്കുന്ന പഴത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് അതൊന്നും മിക്സ് ആക്കിയിട്ട് ആ ഷേപ്പിലൊന്നും ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ മൂന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ എല്ലാവരും നന്നായി ഇതൊന്ന് ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.